ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഒരു കുടുംബം സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുകയാണ്. 75% അന്ധത അനുഭവിക്കുന്ന മധുവിൻ്റെയും ഹൃദ്രോഗിയായ സിന്ധുവിൻ്റെയും 5 സെൻറ് ഭൂമിയും ഒരു കൊച്ചു വീടുമാണ് ജപ്തി ചെയ്യാൻ ഒരുങ്ങുന്നത്. ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ തിരക്കിടുമ്പോൾ ഭരണകർത്താക്കൾ കാണണം ഇവരുടെ ജീവിതം എന്താണെന്ന്. നിറയ വെളിച്ചമുണ്ട്, പക്ഷേ വെളിച്ചം കണ്ണിലടിച്ചാൽ പ്രാണൻ വിടിയുന്ന വേദന. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ മധുവിന് ജന്മനാൽ കാഴ്ച പ്രശ്നമുണ്ട്. കാര്യമാക്കാതെ രാവന്തിയോളം കുലത്തൊഴിലായ കൊല്ലപ്പണി ചെയ്തു. പോക്കറ്ററിഞ്ഞ് ചികിത്സിച്ചിട്ടും ഫലമൊന്നുമില്ല. എല്ലാം അറിഞ്ഞൊരുവൾ ജീവിതസഖിയായപ്പോൾ നിയതി കൽപ്പിച്ച വിധി മറ്റൊന്നാണ്. 10-12 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് എൻ്റെ കുടുംബോഹരി കിട്ടിയ 5 സെൻറ് സ്ഥലത്തിൻ്റെ പ്രമാണം കൊണ്ടുവന്ന് പണയം വെച്ച പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഈ കാണുന്ന ഈ ഷീറ്റ് കൊണ്ടുള്ള വീട് നിർമ്മിച്ചത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 1.5 ലക്ഷം രൂപ വായ്പ എടുത്തപ്പോൾ പലിശയും പിഴപ്പലിശയുമായി 1,30,330 രൂപ തിരികെ അടച്ചു. ഇതിനിടയിൽ ഹൃദ്രോഗിയായ സിന്ധുവിന് പക്ഷാഘാതം കൂടി ബാധിച്ചു. മനോബലമൊന്നുകൊണ്ട് കിടക്കകൾ വിട്ടെഴുന്നേറ്റെങ്കിലും സിന്ധു ഇന്നും മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്നു. ഞക്കത്തിനടുത്ത് ലോണ് തിരിച്ചടയ്ക്കാനായിട്ട് ചേട്ടന് കണ്ണു വയ്യാതായതിനു ശേഷം തിരിച്ചടപ്പ് മുടങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ ഒരു തൊഴിലുറപ്പിന് പോലും പോകാൻ മേലാത്ത അവസ്ഥയാണ്. കൈക്ക് സ്വാധീനമില്ലാത്തതാണ്. ഈ തിരിച്ചടവ് ഈ ബാങ്കിൻ്റെ ജപ്തി ഒഴിവാക്കി തന്ന ഒരു ഉപകാരമായിരുന്നു. കാര്യം നമ്മളെ ഇവിടെ നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പം ആ ഒരു സ്ഥിതിയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള നിവൃത്തിയില്ല. വായ്പാ കാലാവധി അവസാനിച്ചതോടെ നീതിപീഠത്തെ സമീപിച്ചപ്പോൾ 3 മാസത്തെ സാവകാശം കൂടി ലഭിച്ചെങ്കിലും അതും അവസാനിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന മധുവിന്റെ ഇച്ഛാശക്തിയും ചില സന്മനസ്സുകളുടെ കൂട്ടായ്മയും ഒന്നിച്ചപ്പോൾ 4-വീൽ വണ്ടിയിൽ ഒരു പെട്ടിക്കട തുടങ്ങിയത് പ്രതീക്ഷകളുമായി ആയിരുന്നു. മഹാമാരി എല്ലാം തകർത്തു. ആ കടയിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കച്ചവടം ചെയ്തത്. അത് ഒരു 1.5 വർഷമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴത്തേക്കാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ കടയധികം തുറക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും തുറക്കാമെന്ന് ചെന്നപ്പോഴാണ് ലോക്ക്ഡൗൺ ആയിപ്പോയത്. കടയിൽ കൊണ്ടായിരുന്ന കുറച്ച് സാധനം ഉള്ളായിരുന്നു, അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കി തരണമെന്നും അങ്ങനെ നൽകിയാൽ 3 മാസത്തിനുള്ളിൽ തവണകളായി തുക പിന്നോക്ക വികസന കോർപ്പറേഷനിൽ അടയ്ക്കാമെന്നുമാണ് ഈ കുടുംബം കരുതുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മന്ത്രി പിന്നോക്ക ക്ഷേമം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു കരുണ ഈ കുടുംബം പ്രതീക്ഷിക്കുന്നു. ഉറപ്പാണ് ജനക്ഷേമമെന്ന മുദ്രാവാക്യമുയർത്തി അധികാരത്തിൽ വന്ന സർക്കാർ സ്വത്വര നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിവേകാനന്ദനൊപ്പം S. നന്ദഗോപൻ. ജനം.